ഹായ് വെൽക്കം ടു ടോസ് എന്റെ പേര് മാധു ടോസ് അക്കാഡമിയിലെ മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ് ഇന്ന് ടോസ് അക്കാഡമി നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അപ്പൊ യു ജി സി നെറ്റ് എക്സാമിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഒഴിച്ചു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ ഇപ്പൊ റെഗുലർ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതുപോലെ ടൈം മാനേജ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പൊ ഈ ടൈം മാനേജ്മെന്റ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ സബ്ജക്റ്റിലുള്ള നോളജ് സ്ട്രോങ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ടോസ് അക്കാഡമി ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ആപ്പിൽ യു ജി സി നെറ്റ് പേപ്പർ വണ്ണിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ക്വിസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്

ടു ഈസ് ടു ത്രീ ആണ് ഇൻകത്തിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത് കൂടാതെ അവരുടെ എക്സ്പെൻഡിച്ചേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് ത്രീ ഈസ് ടു ഫൈവ് ആണ് റേഷ്യോ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ ഓരോരുത്തരും ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ രവിയുടെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോ നമുക്ക് ടൂ ഈസ് ടു ത്രീ ആണ് ഇൻകത്തിന്റെ റേഷ്യോ ആയതുകൊണ്ട് നമ്മൾ എടുക്കുകയാണ് രവിയുടെ ഇൻകം ടു എക് രവിയുടെ ഇൻകം നമ്മൾ ടു എക്സ് ആയിട്ട് എടുക്കുന്നു ഇൻകം ത്രീ എക്സ് ആയിട്ട് എടുക്കുകയാണ് ഓക്കെ ഇതാണ് അവരുടെ ഇൻകം പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻഡിച്ചേഴ്സിന്റെ കാര്യമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് ഇൻകം ഈക്വൽ ടു ഇൻകം ഈക്വൽ ടു സേവിംഗ്സ് പ്ലസ് സേവിങ്സ് പ്ലസ് എക്സ്പെൻഡീച്ചർ ആണ് അല്ലേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു ഇൻകം മൈനസ് സേവിങ്സ് ആണെന്ന് നമുക്ക് പറയാൻ ആയിട്ട് പറ്റും ഓക്കെ അപ്പൊ രവിയുടെ കേസിനകത്ത് നമുക്ക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പറയാം നമുക്ക് ടോട്ടൽ സാലറി ടു എക്സ് ആണ് രവിയുടെ അല്ലേ അപ്പൊ രവിയുടെ കേസില് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ടു എക്സ് മൈനസ് ഹൺഡ്രഡ് കാരണം ഓരോരുത്തരും സേവ് ചെയ്യുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അല്ലെ അപ്പൊ ടു എക്സ് മൈനസ് ഹൺഡ്രഡ് ആണ് എക്സ്പെൻഡിച്ചർ ആൻഡ് കവിതയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും അപ്പോ ത്രീ എക്സ് മൈനസ് ത്രീ എക്സ് മൈനസ് ഹൺഡ്രഡ് ആയിരിക്കും ഇനി എന്താ എക്സ്പെൻഡിച്ചേഴ്സിന്റെ റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം ടു എക്സ് ഹൺഡ്രഡ് എക്സ് മൈനസ് ഹൺഡ്രഡ് ഈക്വൽ ടു എന്താണ് ഫൈവ് എന്ന് എഴുതാം അപ്പൊ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്നുള്ള ഒരു ക്വസ്റ്റിനാണിത് നമുക്കറിയാം എ ഈ ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ സി ബൈ ഡി ആയിരിക്കും ഓക്കെ അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ടു എക് ഈക്വൽ ടു ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ടു എക് മൈനസ് ഹൺഡ്രഡ് ഇൻ ഏക്വൽ ടു 3 into 3x minus 100. This is equal to നമുക്ക് എന്ത് വരും എക്സ് ഈക്വൽ ടു ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് എക്സ് കിട്ടി ടു ഹൺഡ്രഡ് ആണ് കിട്ടി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് രവീസ് ഇൻകം ആണ് അല്ലെ അപ്പൊ രവീസ് ഇൻകം എന്താണ് ടു എക്സ് ആണ് സോ ടു എക്സ് ഈക്വൽ ടു

ഓപ്ഷൻ ഡി സിക്സ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റി ഓക്കെ അപ്പോ നമുക്ക് ഇവിടെ പല രീതിയിൽ നമുക്ക് ഫ്രാക്ഷൻസിനെ കമ്പയർ ചെയ്യാം കമ്പയർ ചെയ്തിട്ട് സ്മോളസ്റ്റ് ഏതാണ് ലാർജസ്റ്റ് ഏതാണെന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ അപ്പൊ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് സപ്പോസ് നമുക്ക് ടു ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതായത് എ ബൈ ബി ആൻഡ് സി ബൈ ഡി ആർ ടു ഫ്രാക്ഷൻസ് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് എ ഡി ഫൈൻഡ് ഔട്ട് ചെയ്യും ദി സി ഫൈൻഡ് ഔട്ട് ചെയ്യും ഓക്കെ അപ്പൊ എ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ബി സി ആണെങ്കിൽ എ ബൈ ബി ഈസ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ആൻഡ് സി ബൈഡിസ് ദമോളസ്റ്റ് ഫ്രാക്ഷൻ ഓക്കെ ഇപ്പം ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എ ഡി ഈസ് ലെസ് ദാൻ ബി സി ആണെങ്കിൽ നമ്മൾ പറയും സി ബൈ ഡി ഈസ് ദ ലാർജസ്റ്റ് ഫ്രാക്ഷൻ ആൻഡ് എ ബൈ ബി ഈസ് ദ ദോളസ്റ്റ് ഫ്രാക്ഷൻ ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ നമ്പേഴ്സ് ഒക്കെ ഒന്ന് എഴുതുകയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രാക്ഷൻസിന്റെ എല്ലാം ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ പോവാണ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ സിക്സ്റ്റീൻ ആണ് ഇവിടെ എയ്റ്റ് ആണ് ഇവിടെ ഫോർട്ടി ആണ് ഇവിടെ എയ്റ്റി ആണ് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും ഡിനോമിനേറ്റേഴ്സ് എയ്റ്റി ആക്കാൻ പോവാം ഓക്കെ 16 സിക്സ്റ്റീന് നമുക്ക് എയ്റ്റി ആക്കണമെങ്കിൽ നമ്മൾ ഫൈവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഇവിടെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് ന്യൂമർ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ലെവൻ ഇന് ഡിവൈഡ് ബൈ ഏതാ വരുന്നത് സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് ഓക്കെ ഇനി അടുത്തത് ഇതിനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ടെൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എയ്റ്റി ആവും അല്ലെ എയ്റ്റ് ഇന്റ് അടുത്ത നമ്പർ ഏതാണ് ട്വന്റി നയൻ ഡിവൈഡ് ബൈ ഫോർട്ടി ഫോർട്ടീനെ എയ്റ്റി ആക്കാനായിട്ട് ടു വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ ട്വന്റി നയൻ ഇന്റു ടു ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ആ സെയിം നമ്പർ തന്നെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഒന്നുകൂടി എഴുതാം ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റി ആദ്യത്തെ ഫ്രാക്ഷൻ ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റി രണ്ടാമത്തെ ഫ്രാക്ഷൻ ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ എയ്റ്റി മൂന്നാമത്തെ ഫ്രാക്ഷൻ ഫിഫ്റ്റി സിക്സ് അടുത്തത് സിക്സ്റ്റി ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റി അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻസ് കോമൺ ഡിനോമിനേറ്റർ ആണ് എയ്റ്റി ആണ് കോമൺ ഡിനോമിനേറ്റർ ഇനി കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിലെ ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡിനോമിനേറ്റർ സോറി ന്യൂമറേറ്റർ ഏതാണോ അതാണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ന്യൂമറേറ്റേഴ്സ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫൈവ് അപ്പൊ ഇതില് ലാർജസ്റ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ എയ്റ്റി ആയിരിക്കും ഇനി സ്മോളസ്റ്റ് ന്യൂമറേറ്റർ ഏതാണെന്ന് നോക്കാം. സ്മോളെറ്റ് ന്യൂമറേറ്റർ ഏതാണ് ഫിഫ്റ്റി ആണ് സ്മോളസ്റ്റ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഫ്രാക്ഷൻ ആയിരിക്കും നമ്മുടെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആണ് ഇതിന് ആയിട്ട് ആരാണ് ഫൈവ് ബൈ എയ്റ്റ് ആണ് സോ നമ്മുടെ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എന്ന് ഫൈവ് ബൈ എയ്റ്റ് സോ ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ ഓഫ് ഹൺഡ്രഡ് 20 ഫോർസ് ഓഫ് 25 ഫൈവ് മേ എ സം ഓഫ് ടോട്ടൽ ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ കോയിൻസ് ഉണ്ട് അതിൽ ട്വന്റി പൈസ കോയിനും ഉണ്ട് ട്വന്റി ഫൈവ് പൈസ കോയിനും ഉണ്ട് അവരുടെ സം എന്ന് പറയുന്നത് സെവന്റി വൺ റുപ്പീസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എത്ര ട്വന്റി പൈസ കോയിൻസ് ഉണ്ടെന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ട്വന്റി പൈസ കോയിൻസ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ആദ്യം എടുക്കുകയാണ് ഓക്കെ നമ്പർ ഓഫ് ട്വന്റി പൈസ കോയിൻസ് നമ്പർ ഓഫ് ട്വന്റി പൈസ കോയിൻസ് ഈക്വൽ ടു നമുക്ക് എത്ര ട്വന്റി ഫൈവ് പൈസ കോയിൻസ് ഉണ്ടായിരിക്കും ടോട്ടൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ മൈനസ് എക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഇനി ഇവരുടെ സം എന്താണ് സെവന്റി വൺ റുപ്പീസ് ആണ് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോ എക്സ് ട്വന്റി പൈസ കോയിൻസ് ഉണ്ട് പിന്നെ എക്സ് ട്വന്റി ഫൈവ് പൈസ കോയിൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക നമുക്കറിയാം വൺ റുപ്പീസ് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ വൺ റുപ്പീസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പൈസേനോട് ഈക്വൽ ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്വന്റി പൈസ എന്ന് പറയുന്നത് എത്ര റുപ്പീസിനോട് ഈക്വൽ ആയിരിക്കും ട്വന്റി ഡിവൈഡ് ബൈ ഹൺഡ്രഡ് റുപ്പീസിനോട് ഈക്വൽ ആയിരിക്കും അതുപോലെ തന്നെ ട്വന്റി ഫൈവ് പൈസ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് റുപ്പീസിനോട് ഈക്വൽ ആയിരിക്കും ഇനി നമുക്ക് ടോട്ടൽ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത് സെവന്റി വൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് ദിസ് സെവന്റി വൺ ഈക്വൽ ടു എനോട് ഈക്വൽ ആയിരിക്കും എക്സ് ഇൻടു എക് ബൈ ഹൺഡ്രഡ് റുപ്പീസ് പ്ലസ് ത്രീ ട്വന്റി ഫോർ മൈനസ് എക്സ് ഇൻറ്റു ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡിനോട് ഈക്വൽ ആയിരിക്കും അപ്പൊ നമുക്ക് ഇവിടെ ക്യാൻസൽ ഒക്കെ ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫൈവ് കിട്ടും പിന്നെ ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഫോർ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി സെവൻറ്റി വൺ ഈക്വൽ ടു എക് എക്സ് ഡിവൈഡ് ബൈ ഫോർ എന്ന് കിട്ടി ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം നമ്മൾ എക്സ് ആയിട്ടാണ് നമ്പർ ഓഫ് ട്വന്റി പൈസ കോയിൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി നമുക്ക് അപ്പോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് ദിസ് ഇംപ്ലൈസ് ഫോർ എക്സ് പ്ലസ് ത്രീ ട്വന്റി ഫോർ ഇൻറ്റു ഫൈവ് മൈനസ് ഫൈവ് എക്സ് ഈക്വൽ ടു സെവൻറ്റി വൺ ഇൻറ്റു ട്വന്റി ഓക്കെ ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി മൈനസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ഹൺഡ്രഡ് സോ എത്ര കോയിൻസ് ഉണ്ടായിരിക്കും ടൂ ഹൺഡ്രഡ് കോയിൻസ് ആയിരിക്കും ട്വന്റി പൈസ ഉണ്ടായിരിക്കുന്നത് ഓക്കെ സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്റ്റുഡൻസ് എന്റെ പേര് അഞ്ജലി അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം ഇക്വലൻസ്വലൻ നമ്പർ ഫിഫ്റ്റി വൺ ഗവൺ ബൈ ഡാ അപ്പോ ബൈനറി നമ്പർ സീരീസില് നമുക്ക് നമ്മുടെ ഐ സി ടിയുടെ നെറ്റ് യു ജി സി നെറ്റ് എക്സാമിന്റെ സിലബസിനകത്ത് ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ഒരു മുടികൾ നമുക്കുണ്ടല്ലോ ഐ എനേബിൾഡ് അല്ല ഐ സി ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മുടികൾ നമുക്കുണ്ട് അതിനകത്ത് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് നമ്പർ സിസ്റ്റത്തിനകത്ത് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് എന്നാണ് അതിന് അർത്ഥം വരുന്നത് ആൻഡ് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് സീറോ ആൻഡ് വൺ മാത്രമേ ബൈനറി ഈക്വലൻറ്റ് നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എട്ടാണ് അത് സീറോ ടു സെവൻ വരെയുള്ള നമ്പർ സിസ്റ്റമാണ് അതിലുള്ളത് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പത്താണ് സീറോ ടു നയൺ ആണ് അതിനകത്ത് വരുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഹെക്സ ഡെസിമൽ എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം കൂടിയുണ്ട് അതിന്റെ ബേസ് എന്ന് പറയുന്നത് പതിനാറാണ് ടു വരെയുള്ള നമ്പറും എ ടു എഫ് വരെയുള്ള ആൽഫബറ്റ്സുമാണ് ഹെക്സാ ഡെസിമലിൽ വരുന്നത് നമുക്ക് തന്നിട്ടുള്ള ചോദ്യം എന്താണ് നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഈക്വലൻറ്റ് എന്ന് പറയുന്നത് വൺ വൺ ഡബിൾ സീറോ ഡബിൾ സീറോ ആണ് എങ്കിൽ ഫിഫ്റ്റി വണ്ണിന്റെ ബൈനറി ഇക്വലന്റ് എത്രയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫിഫ്റ്റി വണ്ണിനെ ആദ്യം നമുക്ക് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ട്വന്റി ഫൈവ് കിട്ടും പക്ഷെ ബാലൻസ് നമുക്കാണ് വൺ ഉണ്ട് കാരണം ട്വന്റി ഫൈവ് ഇന് ഫിഫ്റ്റി ആവുന്നുള്ളു പക്ഷെ ഫിഫ്റ്റി വൺ ആണ് ബാലൻസ് വൺ ഉണ്ട് ദെൻ എഗെയിൻ ട്വന്റി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ആണ് ട്വന്റി ഫോർ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് അപ്പോഴും നമുക്ക് ബാലൻസ് വൺ വരുന്നുണ്ട് ദെൻ ട്വൽവ് ഡിവൈഡഡ് ബൈ ടു സിക്സ് കിട്ടും അത് നമുക്കറിയാം അവിടെ റിമൈൻഡർ ഒന്നും വരുന്നില്ല അപ്പൊ സീറോ ദെൻ സിക്സ് ഡിവൈഡഡ് ബൈ ടു ത്രീ ആണ് നമുക്ക് വരുന്നത് അവിടെയും എഗൈൻ വൺ റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ട് അല്ല സിക്സിന്റെയും ടൂ വെച്ച് ചെയ്യുമ്പോൾ സീറോ കിട്ടും ത്രീയുടെ അവിടെ നിങ്ങൾ ടൂടെ ചെയ്യുമ്പോൾ വൺ വരും റിമൈൻഡർ വൺ വരും താഴെയും നമ്മൾ മുകളിലേക്കാണ് ബൈനറി നമ്പേഴ്സ് എഴുതുക എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ അതിന്റെ ആൻസർ ഏതാണ് വൺ വൺ ഡബിൾ സീറോ വൺ വൺ നിങ്ങൾക്ക് ഈ സൈഡിലെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ അത് വ്യക്തമായിരിക്കും കേട്ടോ ഒ എം ആർ മീൻസ് ഡാഷ് നമ്മുടെ യു ജി സി നെറ്റിന്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ട് അതിൽ നമ്മൾ ഏറ്റവും എപ്പോഴും കേൾക്കുന്ന ഒരു അബ്രിവിയേഷൻ ഫോമാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒ എം ആർ എക്സാമിനേഷൻ ആണ് എന്താണ് ഈ ഒ എം ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ എം ആറിന്റെ ഫുൾ ഫോം വരുന്നത് ഓപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ എന്നാണ് അപ്പോ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും ഫെമിലിയർ അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് അബ്രിവിയേഷൻസ് ഉണ്ട് അപ്പൊ അബ്രിവിയേഷൻസ് നോക്കാനായിട്ട് നിങ്ങൾ വിട്ടുപോകരുത് വിച്ച് ഇനിവ് ഓഫ് ഇന്ത്യൻ

ആ പദ്ധതി എന്ന് പറയുന്നത് ഭാരത് നെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് ആക്ച്വലി ഇത് ഭാരത് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ലിമിറ്റഡ് ബി ബി എൻ എൽ എൻ എൽ എന്ന് പറയുന്ന മിഷന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് എയിം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇങ്ങനൊരു മിഷൻ അവർ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗവർണൻസ് ഇ എഡ്യൂക്കേഷൻ ഇ ബാങ്കിങ് സർവീസുകൾ എല്ലാം തന്നെ റൂറൽ ഏരിയാസിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ ഭാരത് നെറ്റിന് ഉണ്ടായിരുന്നത് ഈ ഇനിഷ്യേറ്റീവിന്റെ ഫലമായിട്ട് ഏകദേശം രണ്ടര ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു നെക്സ്റ്റ് വൺ നോഡിംഗ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് എടുക്കുവാണെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് എത്ര ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പ്രധാനപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏതാണ് വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നമ്മൾ ആശയവിനിമയം ചെയ്യുന്നത് വാക്കുകളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും എന്നാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ അകത്ത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് വാക്കുകൾ ഉപയോഗിക്കുന്നില്ല പകരം സൈനുകള് ബോഡി ലാംഗ്വേജുകൾ ജസ്റ്റേഴ്സ് ഒക്കെയാണ് നമ്മള് യൂസ് ചെയ്യുന്നത് പിക്ചേഴ്സ് ജസ്റ്റേഴ്സ് ബോഡി ലാംഗ്വേജ് സൈൻ ലാംഗ്വേജ് ഒക്കെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോഡിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് കമ്മ്യൂണിക്കേഷൻ നോഡിങ് എന്നാൽ തലയാട്ട് നമ്മളിങ്ങനെ തലയാട്ടത്തില്ലേ അത് ഏതിന്റെ ഭാഗമാണ് അവിടെ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല വി ആർ യൂസിംഗ് അവർ ബോഡി നമ്മൾ അവിടെ നമ്മുടെ ബോഡിയാണ് കാണി യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ഏതിന്റെ എക്സാമ്പിൾ ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആണ്

വീണ്ടും ഒരു അബ്രിവേഷൻ കയറി വന്നിട്ടുണ്ട് ഈ അബ്രിവേഷൻസ് കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഐ സി ടിയുടെ മൊഡ്യൂളിൽ തന്നെയാണ് അപ്പോ നമുക്ക് വന്നിട്ടുള്ള ചോദ്യം എന്താണ് എർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിന് അബ്രിവേഷൻ ഫോം ആണ് അല്ലെങ്കിൽ എർനെറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന ചോദ്യമാണ് വന്നിട്ടുള്ളത് എർനെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് എജ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു എബ്രിവേഷനാണ് എർനെറ്റ് റെക്കഗ്നൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു മിഷനാണ് എർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഏജ് ഓഫ് ഫോർ വേദ സ്റ്റുഡൻസ്കൂൾഫോമൻസ് ഓഫ് വിറ്റ് സെറമണി എം ഫോളോ അതായത് നമ്മുടെ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മുഡ്യൂളിനകത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയും ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട് അപ്പം ഈ ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയുടെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വേദിക് പീരീഡ് ബുദ്ധിസ്റ്റ് പീരീഡ് മിഡീവൽ പീരീഡ് പ്രീഇ ഇൻഡിപെൻഡൻസ് പീരീഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് അങ്ങനെയാണ് ഡിവിഷൻ പോകുന്നത് അതിൽ തന്നെ ഈ ഏൻഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അകത്ത് ഒരു ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് ഏൻഷ്യൻ എജ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്കറിയാം ഗുരുകുലം സിസ്റ്റമായിരുന്നു റെസിഡൻഷ്യൽ ഒരു സിസ്റ്റമാണ് ഗുരുവിന്റെ വീട്ടില് പോയിട്ട് വിദ്യാർത്ഥികൾ വിദ്യ അഭ്യസിക്കുന്ന ഒരു രീതിയുള്ളത് അപ്പൊ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഏത് സെറിമണിക്ക് ശേഷമാണ് കുട്ടികൾ ഈ പറയുന്ന സ്കൂൾ എജ്യൂക്കേഷൻ നേടാനായിട്ട് പോയിരുന്നത് വേദിക് പീരിയഡില് അത് ഉപനയന സെറിമണിയാണ് ആക്ച്വലി ഈ ഉപനയന സെറിമണിക്ക് മുമ്പ് ഏകദേശം ഈ ഏൻഷ്യന്റ് റിച്വൽസ് നോക്കും ഇതിന്റെ ആൻസർ ഉപനയന സെറിമണിയാണ് നമ്മള് ഈ റിച്വൽസ് നോക്കുവാണെങ്കിൽ ഒൻപത് റിച്വൽസ് അടങ്ങുന്നതാണ് ഈ ഓരോ റിച്വൽസും എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഉപനയന സെറമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അവന്റെ ഫോർമൽ റെഗുലർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉപനയന സെറിമണിയോട് കൂടിയിട്ടാണ് ഇത് ഒരു ഗുരുവിന്റെ ആ അണ്ടറിലേക്ക് കുട്ടി വിദ്യാഭ്യാസം നേടാനായിട്ട് പോകുന്ന കാലമാണ് നിങ്ങൾക്കറിയാം അന്നത്തെ ഒരു സമയത്ത് ക്ലാസ് ഡിവിഷൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഓരോ പർട്ടിക്കുലർ ഏജിലാണ് ഈ സെറമണി കണ്ടക്ട് ചെയ്തിരുന്നത് ബ്രാഹ്മണർക്ക് എട്ട് വയസ്സിലും ക്ഷത്രിയർക്ക് പതിനൊന്ന് വയസ്സിലും വൈശ്യർക്ക് പന്ത്രണ്ട് വയസ്സിലുമാണ് ഉപനയന സെറിമണി നടത്തിയിരുന്നത് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റഡ് എന്ന് പറഞ്ഞത് പതിനാറ് വയസ്സിലാണ് മാക്സിമം ഈ ഉപനയന സെറിമണി കണ്ടക്ട് ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ക്ഷത്രിയർക്ക് ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിലും വൈശ്യർക്ക് ഇരുപത്തിനാല് വയസ്സിനുള്ളിലും അതേപോലെ തന്നെ ഈ ഒരു ഉപനയന സെറിമണി ഇവർക്കിടയില് ആരംഭിക്കുന്ന സമയവും വ്യത്യസ്തമായിരുന്നു ബ്രാഹ്മണർക്ക് സ്പ്രിങ് സീസണിലും ക്ഷത്രിയർക്ക് സമ്മർ സീസണിലുമാണ് ഈ ഒരു ഉപനയന സെറിമണി കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ഒൻപതോളം ജെർമണികളുണ്ട് ഒൻപതോളം ജെർമണിയിൽ നമ്മുടെ ഉപ ഉപനയന എന്ന് പറയുന്ന ഈ ഒരു സെറിമണി അഞ്ചാമത്തെ സെറിമണിയാണ് അതിനു മുൻപ് ഗർവധാന ജാതകർമ്മ അന്നപ്രധാന വിദ്യാരംഭ ഉപനയന മേധാഞ്ജന ഉപകർമ്മ ഉത്സാർജന ധന ഇങ്ങനെയാണ് സെറമണീസ് പോകുന്നത് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സെറമണീസ് എന്തൊക്കെയാണ് എന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും കാരണം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര സ്ട്രേറ്റ് ഫോർവേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം എന്താണ് എന്ന് ഒരൊറ്റ ലൈനിൽ അറിയാമെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്